സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിലനിൽക്കുന്ന കുടിപ്പക. ഒടുവിൽ മാരകായുധങ്ങളുമായി എത്തിയ ഗുണ്ടാസംഘം നടുറോഡിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആക്രമണത്തിൽ വയനാട് പൊഴുതന സ്വദേശികളായ റാഷിദ്, മുഹമ്മദ് ഷമീർ, ഇബ്രാഹിം, നിഷാം, മുബഷിർ, സൈജു എന്നിവരെ വൈത്തിരി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം സ്വദേശി ഷിഹാബിൽ നിന്ന് മുംബൈയിൽ വെച്ച് പൊഴുതന സ്വദേശിയായ റാഷിദ് സ്വർണം തട്ടിയെടുത്തതാണ് പകയുടെ തുടക്കം. ഇത് ചോദിക്കാനെത്തിയതാണ് ഷിഹാബും കൂട്ടാളികളും. ഇവരുമായി റാഷിദും സംഘവും സംഘർഷമായി. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ അരീക്കോട് സ്വദേശി ഹാരിസിന്റെ പരാതിയിലായിരുന്നു ഇന്നലത്തെ അറസ്റ്റ്. റാഷിദിന്റെ പരാതിയിൽ മലപ്പുറത്തെ ഗുണ്ടാസംഘത്തെ പൂട്ടാനുള്ള നടപടിയും പോലീസ് തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് അരീക്കോട് സ്വദേശികളായ ഹാരിസ്, ഷറഫുദ്ദീൻ, ഷിഹാബുദ്ദീൻ, ഷഫീർ എന്നിവരെ ഇന്ന് പിടികൂടിയത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു നടുറോഡിലെ ഗുണ്ടായിസം. റാഷിദ് സഞ്ചരിച്ച കാറിനെ എട്ടംഗ സംഘം രണ്ടു കാറുകളിലായി പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ഉടനെ റാഷിദിന്റെ സംഘവും മാരകായുധങ്ങളുമായി സ്ഥലത്തെത്തി. പരസ്പരം ഏറ്റുമുട്ടി. ഒടുവിൽ മലപ്പുറത്തു നിന്നെത്തിയ ഗുണ്ടാസംഘം തിരികെ പോയി. അവരുടെ കാർ ഓടിച്ചിരുന്ന ഹാരിസിനെ റാഷിദും സംഘവും പുറത്തേക്ക് വലിച്ചിറക്കി കാർ തല്ലിപ്പൊളിച്ചു. ഇയാളെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ തേയിലത്തോട്ടത്തിലെത്തിച്ച് ഇരുമ്പുവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഹാരിസിനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇരു കൂട്ടർക്കുമെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.